കേന്ദ്ര സർക്കാർ 300 കോടി രൂപയുടെ മൂലധന നിക്ഷേപം പ്രഖ്യാപിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ അലയൻസ് എയറിന് ആശ്വാസം. മുൻ എയർ ഇന്ത്യയുടെ ഭാഗമായിരുന്ന അലയൻസ് എയർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച AI അസറ്റ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിലാണ്. 130 വിമാനങ്ങളാണ് കമ്പനിക്കുള്ളത്. യൂറോപ്യൻ എയർലൈൻസ് കമ്പനിയായ എയർ ഫ്രാൻസ് KLM ഇൻഡിഗോയുമായി ബന്ധം ശക്തമാക്കുന്നു. പരസ്പരം സീറ്റുകൾ കൈമാറുന്ന കോഡ് ഷെയറിംഗിലൂടെ ഇന്ത്യയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് എയർ ഫ്രാൻസ് KLM സർവീസ്. 7 വൻകിട നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് മേഖല സമീപകാലത്തെ ഏറ്റവും വലിയ വളർച്ച നേടിയെന്ന് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റായ അനാറോക്കിന്റെ റിപ്പോർട്ട്. 3.4 ലക്ഷം കോടി രൂപയാണ് വിറ്റുവരവ്. മുൻവർഷം ഇത് 2.34 ലക്ഷം കോടി രൂപയായിരുന്നു. ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി രാജ്യമായ നെതർലൻഡ്സ്, അമേരിക്ക, UAE എന്നിവയ്ക്ക് തൊട്ടുപിന്നൽ നെതർലൻഡ്സ് എത്തിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയാണ്.